ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഈ ഒപ്പോ എൻകോ W11 എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഒപ്പോ എൻകോ W11 ട്രൂ വയർലെസ് ഇയർഫോൺ ഹെഡ്ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒപ്പോ എന്നുള്ളൊരു ചെറിയ ബ്രാൻഡിങ്, സൈഡിലും ഈ രണ്ട് സൈഡിലായിട്ട് ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ്, പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാക്കിങ്ങോടുകൂടി തന്നെയാണ് ഈ ഡിവൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ ഒരു എല്ലാ ഡിവൈസിലും വരുന്ന പോലെ ഒരു യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും ഡീറ്റെയിൽസും. പിന്നെ ഇതിലൊരു ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു നാല് ബഡും വരുന്നുണ്ട്, സ്പെയർ ബഡ് വരുന്നുണ്ട്. ഓരോ സൈസിൽ ഒരു സെപ്പറേറ്റ് സൈസിൽ വരുന്ന ബഡും. അപ്പം ഇനി നേരെ ഡിവൈസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും. ഇതാണ് ഡിവൈസ് വരുന്നത്. ഈ ഒരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ഫീലുള്ള പ്ലാസ്റ്റിക് കേസോട് കൂടിയിട്ടാണ് വരുന്നത്. അതും ഗ്ലോസി ഫിനിഷാണ്. ഡിവൈസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കിയാൽ സാംസങ് ഗാലക്സി ബഡ്സുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട്, താഴെയായിട്ട് ഡിവൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബഡ്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഓവർ സൈസ് അല്ലാത്ത ബഡ്സാണ് ഇതിൻ്റെ വരുന്നത്. ബഡ്സിൻ്റെ പുറം വശത്ത് ഗ്ലോസി ഫിനിഷും അകത്തെ സൈഡിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചറാണ് വരുന്നത്. കൺട്രോൾസ് ആൻഡ് ഗെസ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. അതായത് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും, റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങും, ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്, പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ്, പിന്നെ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വോളിയം അപ്പ്, ലെഫ്റ്റ് സൈഡിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വോളിയം ഡൗൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗെസ്റ്റേഴ്സ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റിയുടെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. പിന്നെ എല്ലാ ബഡിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു പ്രാവശ്യം പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ചെയ്ത ബഡ് എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആയിക്കോളും. പിന്നെ ഇത് കണക്റ്റായി കഴിഞ്ഞാൽ കേസിലും പിന്നെ ബഡിലും ഒക്കെ ഉള്ള ഓരോ ചാർജും കാര്യങ്ങളും ഇതിൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് കാണിക്കുന്നതാണ്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡിൽ 40 mAh ബാറ്ററിയും കേസിൽ 400 mAh ബാറ്ററിയാണ് വരുന്നത്. കേസ് ഉപയോഗിച്ചിട്ട് 4 പ്രാവശ്യം ബഡ്സ് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. കേസിലൊരു LED ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ബഡ് അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബഡിലുള്ള ചാർജും, പിന്നെ ബഡ് പുറത്തെടുത്തതിന് ശേഷം കാണിക്കുന്ന ഇൻഡിക്കേഷൻ കേസിൻ്റെ ചാർജുമാണ്. സിംഗിൾ ചാർജിൽ 50% വോളിയത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം പറയുന്നുണ്ട്. പിന്നെ കേസിൻ്റെതും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 20 മണിക്കൂർ പ്ലേ ബാക്ക് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം 120 മിനിറ്റാണ് ഇത് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് സൗണ്ട് പ്രൊഫൈലാണ് ഇതിനുള്ളത്. ഓവറായിട്ട് ഡിസ്റ്റോർഷൻസും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ ഓവർ ബാസ്സായിട്ടുള്ള സൗണ്ടും അല്ല. പിന്നെ മൈക്രോഫോണിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. പലരും ഞാൻ കോൾ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് പരാതി പറയാറുണ്ട്. IP55 വാട്ടർ റെസിസ്റ്റൻറ്റ്, പ്രീമിയം ലുക്ക്, ഫാസ്റ്റ് പെയറിങ്, ബ്ലൂടൂത്ത് 5.0, പിന്നെ ടച്ച് കൺട്രോൾസ് തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളും, പിന്നെ ചെറിയൊരു കോൾ ക്വാളിറ്റിയിലുള്ള ചെറിയൊരു ക്ലാരിറ്റി കുറവ്, പിന്നെ ഗെയിമിങ്ങിൽ ചെറിയൊരു ലേറ്റൻസി കൂടുതൽ, ഇങ്ങനെയുള്ള കുറച്ച് പോരായ്മകളും കൂടെ ഉള്ള ഒരു ഡിവൈസാണ് ഓപ്പോയുടെ എൻകോ W11 എന്ന് പറഞ്ഞ ഈ ഡിവൈസ്. ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിവൈസാണ് ഓപ്പോ എൻകോ W11. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ നിഷാദ് സൈനിങ് ഓഫ്.